രണ്ടാഴ്ചയിലധികമായി ബംഗാൾ കത്തുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഡിക്റ്റേറ്ററും ഓതറിറ്റേറിയനുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. മോസ്റ്റ് കറപ്റ്റഡ്, ആ വാക്കും കൂടെ ഉപയോഗിക്കാം. എനിക്ക് ബംഗാളും ബംഗാൾ രാഷ്ട്രീയം അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ ഒക്കെ നേരിട്ട് അറിയാവുന്നത് കൊണ്ടും, കാരണം നിങ്ങൾക്കറിയാം ശാരദ നാരദ സ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ അവിടെ ചെയ്തത് കൊണ്ടും, എങ്ങനെയാണ് ബംഗാൾ ഇന്ന് പോകുന്നത്? അതിനവർ മാത്രം, മമതാ ബാനർജി മാത്രമാണോ കാരണം? അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും അതിൽ പ്രധാന ഉത്തരവാദിത്വം അവരും ഒഴിഞ്ഞിരിക്കുകയല്ലേ? ചോദ്യമാണിത്. ഒരു കാര്യം പറയാം, കാരണം ബംഗാളുമായി പെട്ടെന്ന് നാരദ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് CBI ED കഴിഞ്ഞിടയ്ക്കും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി CBI വന്നിരുന്നു, പഴയ നാരദ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അവരോടൊക്കെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എത്രമാത്രം ബയസ്ഡ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. കാരണം TMC യുമായിട്ട് ബന്ധപ്പെട്ട പല നേതാക്കളെയും അതേപോലെ അവർ BJP യിൽ വന്നപ്പോൾ പോലും ഇവർ മുഴുവനും കൈയൊഴിഞ്ഞു. എന്നിട്ട് BJP നേതാക്കൾ എന്താ ചെയ്തത്? ഇവിടെ വന്നവർ പലരും തിരിച്ചങ്ങോട്ട് പോയി. അതായത് മമതാ ബാനർജി ഇന്ന് അവിടെ ഒരു കൂസലമില്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അവിടുത്തെ BJP ഒരു പ്രധാന ഉത്തരവാദിയാണ്. കാരണം എനിക്കറിയാവുന്ന അവിടുത്തെ പൊളിറ്റിക്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ആ ഇഷ്യൂ നിങ്ങൾക്കറിയാവുന്നതാണ്, മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരുന്നൊരു വിദ്യാർത്ഥി അവർ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അതിക്രൂരമായിട്ട് പിന്നീട് എന്താണ് ഉണ്ടായത്? അതായത് മെഡിക്കൽ കോളേജിലെ സീനിയർ ആയിട്ടുള്ള സൂപ്രണ്ടൻറ്റും മറ്റുള്ളവരും ഈ വിദ്യാർത്ഥിയുടെ പേരൻസിനെ വിളിച്ച് പറയുന്നത് സൂയിസൈഡ്. ആലോചിച്ച് നോക്കുക, പിന്നീട് മുഴുവനും അത് കവറപ്പ് ചെയ്യാനുള്ള മാർഗങ്ങളെ പറ്റി അന്വേഷിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം കഴിഞ്ഞ് ശവമടക്കിന് ശേഷമാണ് FIR ലോഡ്ജ് ചെയ്യുന്ന. ആലോചിച്ച് നോക്കുക, ഇതാണ് മമതാ ബാനർജി. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, പക്ഷേ ഇപ്രാവശ്യം അവരുടെ കയ്യിൽ നിന്ന് ഗെയിം പോയി. അതായത് സാധാരണ ജനങ്ങളും കൽക്കട്ടയിലുള്ള, കൽക്കട്ട എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ കോട്ടയാണ്, മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അവിടെ മുഴുവനും ഒന്നടങ്കം അവിടുത്തെ സാധാരണക്കാരനും മിഡിൽ ക്ലാസ്സും ഒരു ചോദ്യമായിട്ട് വന്നു. ഇവർക്ക് ഉത്തരവില്ലാതായി. സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും അവിടുത്തെ കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, മമതാ ബാനർജി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അതായത് അവരെ ഭരിക്കുന്ന മുഖ്യമന്ത്രി, അവർ റിസൈൻ ചെയ്യണം. ഇതാണ് അവരുടെ ഡിമാൻഡ്. മമതാ ബാനർജിയും TMC യും പറയുന്ന പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്തു, വേറെ കുറ്റവാളികളില്ല, അവരവരുടെ ന്യായീകരണത്തിൽ പോവുകയാണ് പലതും. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയൊന്നും അല്ല. അതായത് സാധാരണ രീതിയിൽ സാധാരണക്കാരുടെ ഇടയിലോട്ട്, ബംഗാൾ വലിയൊരു സ്റ്റേറ്റാണ്, അവരുടെ ഇടയിലോട്ട് ഈ ഇഷ്യൂ പെനട്രേറ്റ് ചെയ്തു. എന്താണ് ബംഗാൾ ഇത്ര മോശമായ ഒരു സ്റ്റേറ്റ് ആകാനുണ്ടായ കാരണം? നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വളരെ കാലം അവിടെ ഭരിക്കുന്നത്. ആ സ്റ്റേറ്റ് അങ്ങ് നശിപ്പിച്ചു. അതിനുശേഷം മമത ഒരു മിശയായിട്ട്, അതായത് അവിടെ മുഴുവനും മാറ്റും, ആ സ്റ്റേറ്റ് മാറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ബംഗാളികൾ മുഴുവൻ എലക്ട് ചെയ്ത് ഇപ്പോൾ മൂന്നാമത്തെ ടൈം കഴിഞ്ഞ് നാലാമത്തെ ടൈമിലോട്ട് പോവുകയാണ്. ആ സ്റ്റേറ്റിനെ മുഴുവനും കുളമാക്കി. എത്രയോ ഫേക്ക് കേസാണ് എനിക്കെതിരെ എടുത്തേക്കുന്നത്, കാരണം മറ്റേ ആ കേസുമായിട്ട് നാരദ സ്റ്റിംഗ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫേക്ക് കേസുകളാണ്. അതേപോലെ എല്ലാവരെയും അവരെ അറസ്റ്റ് ചെയ്യും, അവർക്കെതിരെ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ അവരുടെ പാർട്ടിയിൽ നിന്നും കുറച്ച് ആൾക്കാർ BJP ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ഈ പോയവരെല്ലാം തിരിച്ചതേപോലെ മമതയുടെ കൂടെ വന്നു. പിന്നെ BJP ക്കകത്ത് ഇത് നേതാക്കളുടെ പ്രശ്നം പറഞ്ഞാൽ ഇവരെല്ലാം പോയേക്കുന്ന TMC എന്നാണ്. ഈ നേതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവരും ഹൈലി കറപ്റ്റഡ് ആണ്, കാരണം ഇവർക്ക് അവിടെ ഒത്തിരി ഇല്ലീഗലായിട്ടും പല മൈൻഡ്സും ബിസിനസ്സും ഒക്കെ ഉണ്ട്. സ്റ്റേറ്റ് ഭരിക്കുന്ന മമതയാണ്, പോലീസ് അവരുടെ കയ്യിലാണ്, അവരെ അവിടെയും മമതയ്ക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് BJP ഇത്രയും നാളും സൈലൻ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് അവരും പ്രക്ഷോഭത്തിലോട്ട് വരുന്നത്. ഇതൊക്കെ ഞാൻ ഈ BJP യുടെ പല നേതാക്കൾ, സെൻട്രൽ ലീഡർഷിപ്പിലെ പല നേതാക്കളോട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം BJP യിലുള്ള നേതാക്കൾ, ബംഗാളിലുള്ള നേതാക്കൾ എന്നെ കാണുമ്പം പറയുന്നത് TMC ക്കെതിരെയുള്ള പല നേതാക്കൾക്കെതിരെയും ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് BJP ക്കാരാണ് പറയുന്നത്. അതാണ് എൻ്റെ തമാശ. അതായത് അവർക്ക് പല വെപ്പൺസും മമതയ്ക്കെതിരെ ഉപയോഗിക്കാൻ കിട്ടിയിട്ട് പോലും അതൊന്നും ഉപയോഗിക്കാതെ മമതയുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് BJP ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത്.
അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ് ഇലക്ഷനിൽ ബി ജെ പിയുടെ സീറ്റുകൾ വരെ കുറയാനുണ്ടായ കാരണം. കാരണം ബി ജെ പിയുടെ പ്രധാനമന്ത്രി മോദിയും അമിത്ഷാ ഒക്കെ വിചാരിച്ചത് ബി ജെ പി അവിടെ ഗെയിൻ ചെയ്യുമെന്ന് എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ റിയാലിറ്റി മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നല്ലപോലെ പിടികിട്ടിയത്. ഈ പറയുന്നത് ബി ജെ പിയുടെ നേതാക്കൾ, അതായത് ടി എം സി എന്ന് പോയ നേതാക്കൾ തന്നെയാണ് ബി ജെ പി കാൻഡിഡേറ്റ്സിനെ പലയിടത്തും കാലുവാരിയേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസകരമായ വൃത്തികെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. പിന്നെ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ്, അവിടുത്തെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരെ അപ്പീസ് ചെയ്യാൻ വേണ്ടി മമത കാണിക്കുന്ന വേലത്തരങ്ങൾ അതിനേക്കാളും അപ്പുറമാണ്. അതായത് ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി, അതായത് മമതാ ബാനർജി, മറ്റുള്ള പല സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ പലരും ഉണ്ട്, ഒപ്പോസിഷൻ പാർട്ടിയുണ്ട്, റീജിയണൽ പാർട്ടിയുണ്ട്, ബി ജെ പി ഉണ്ട്. പക്ഷേ ഇത്രമാത്രം തോന്നിമാസം കാണിച്ച് എല്ലാ രീതിയിലും ജനങ്ങളെ ക്രൂരമായിട്ട് ദ്രോഹിച്ച് കൊണ്ടുപോകുന്ന ഓതറിറ്റേറി ഒരു അവർക്കൊരു ഡെമോക്രസിയും ഇല്ല. ഗുണ്ടായസത്തിൻ്റെ ആശാട്ടിയാണ് അവർ, ഹൈലി കറപ്റ്റഡാണ് ഈ സ്ത്രീ. ഇവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടു കാണും, ആസാം ചീഫ് മിനിസ്റ്റർ പറഞ്ഞ് ബംഗാൾ കത്തുന്നു, തിരിച്ചുള്ള റിപ്ലൈ റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ആസാമും കത്തും, ജാർഖണ്ഡും കത്തും, ബീഹാറും കത്തും. ഇന്ത്യയിലൊരു ചീഫ് മിനിസ്റ്റർ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതിരിക്കുന്ന മോദി സർക്കാർ കാണിക്കുന്ന ഉത്തരവാദിത്വമില്ലാത്ത ഒരു സംഭവമാണ്. അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ പുറത്താക്കണം. കാരണം ജനങ്ങളെല്ലാം എതിരായി, കാരണം അവരും മടുത്തു. പിന്നീട് എന്തുകൊണ്ടാണ് ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പും സ്റ്റേറ്റ് ലീഡർഷിപ്പും വലിയ വലിയ ശക്തമായ രീതിയിൽ മമതയ്ക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാത്ത ചോദ്യമാണ്. ഇവിടെ ഒന്നും നടക്കുന്നില്ല. കറപ്ഷൻ്റെ കാര്യത്തിലും അവർ ഹൈലി കറപ്റ്റഡാണ് ബംഗാൾ എന്ന് പറയുന്നത്. പണ്ട് ഇത് ബേസിക്കലി ഇതിൻ്റെ കറപ്ഷൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ഘടകങ്ങൾ ലോക്കലും ഒക്കെ കൊണ്ടുവന്ന് ഈ സി പി എംകാർ തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ കേഡേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മമതാ ബാനർജിയുടെ കൂടെ ഉള്ളവർ. അവരിലൊരു വിഭാഗമാണ് ഇപ്പുറത്ത് ബി ജെ പിയിൽ വന്നിരിക്കുന്നത്. അതായത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, അവിടെ മമത എത്രമാത്രം കറപ്റ്റഡാണ് അത്രമാത്രം കറപ്റ്റഡാണ് ബി ജെ പി പോലും. അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഗെയിൻ കിട്ടാതിരിക്കുന്നത്. ഇപ്പോൾ പല ബംഗാളികളും, കാരണം എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യമുണ്ട് ഈ രണ്ട് പാർട്ടിയും ഒരേപോലെയാണ്. കാരണം ടി എം സിക്കകത്ത് ജയിച്ച പല നേതാക്കൾ തന്നെയാണ് ഇവിടെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ സുവേന്ദു അധികാരി, അയാൾ നാരദാ കേസിലൊക്കെ ഉൾപ്പെട്ടയാണ്, അയാളെ ബി ജെ പി പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അയാൾക്ക് എങ്ങനെ കറപ്ഷനെ പറ്റി പറയാൻ സാധിക്കും? ഞാനാണ് ആ കേസ് പുറത്ത് കൊണ്ടുവന്നത്. ഇതേപോലെ പല മുകുൾ റോയ്, അയാൾ നേരത്തെ ബി ജെ പി വന്ന് ബി ജെ പിയുടെ നാഷണൽ വൈസ് പ്രസിഡൻ്റായി, കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ തിരിച്ചയാൾ ടി എം സി, ഇപ്പം ഇന്ന് അയാൾ വയ്യാതെ കിടക്കുകയാണ്. അങ്ങനെ പലരും, പല നേതാക്കളും. ഇത് തന്നെയാണ് അവിടെയുള്ള ബി ജെ പിയുടെ ഏറ്റവും വലിയ ശാപം. അവരൊരു പുതുനിരം നേതാക്കന്മാരെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പോസിഷൻ പാർട്ടിയാണ്. എന്നിട്ടും ഞാൻ ഒരു കാര്യം പറയാം, മമതാ ബാനർജിക്കെതിരെ നടപടിയെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. കാരണം അവർ ആ സ്റ്റേറ്റ് തന്നെ കത്തിച്ച് കളയും. ഇതാണ് ഈ പ്രശ്നം. ഇവിടെയാണ് ടാക്ടിക്കലായിട്ട് മമതാ ബാനർജിയെ മാറ്റി നിർത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ടി എം സിക്ക് അതിനുള്ള കഴിവ്, ടി എം സിയിലെ പല നേതാക്കളും ഇപ്പോൾ മമതയ്ക്കെതിരായിട്ട് പോലും ഇവരൊന്നും പുറത്തു പറയുന്നില്ല. ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ ബംഗാൾ കത്തുവല്ല അടുത്ത, എൻ്റെ ഞാൻ കാണുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് നാളെ ഈ ബംഗാളിലെ ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ബംഗ്ലാദേശിലുണ്ടായതുപോലെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇതൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത, അതേപോലെ തന്നെ ബംഗാളിലൊരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് സീറോ ആണ് സംഭവം. ഒരു മനുഷ്യനും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും. കാരണം പോലീസിനെ കംപ്ലീറ്റ് ആയിട്ട് വീക്കാക്കി നിർത്തിയിരിക്കുകയാണ് ഈ സ്ത്രീ. ഒരു കാരണവശാലും ഒരു നിമിഷം പോലും അവിടെ മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ അവിടെ മുഖ്യമന്ത്രിയായി കണ്ട നാലാമത്തെ ടേബിൾ ഇങ്ങനെ പോകുന്നു, ആ സ്റ്റേറ്റിനെ നശിപ്പിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കേന്ദ്രം ഇരിക്കുന്നത് അപമാനകരമാണ്. കാരണം മറ്റുള്ള ഇന്ത്യൻ സ്റ്റേറ്റുകളും കത്തിക്കൂ എന്ന് പറഞ്ഞ ഒരേ ഇന്ത്യയിൽ ഒരേ ഒരു മുഖ്യമന്ത്രി, അവരെ എത്രയും വേഗം മാറ്റുക എന്നത് തന്നെയാണ് കേന്ദ്രം കൈക്കൊള്ളേണ്ട ഏറ്റവും ആവശ്യമുള്ള നടപടി.